ഫ്രണ്ട്സ്, എൻ്റെ പേര് മുംതാസ്. വെൽക്കം ടു ഇസാൻസ് വേൾഡ്. നിങ്ങളെപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബെസ്റ്റ് ആയിട്ടുള്ള ബേബി ലോഷൻ ഏതാണെന്ന്. അതായത് ഒരുപാട് ബേബി ലോഷൻ അവൈലബിൾ ആണല്ലോ, ഞാൻ പലതും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ അത് തന്നെയാണ് പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ബേബി ലോഷൻസ് ആയ സെറ്റാഫിൽ, സെബാമെഡ്, മാമ എർത്ത്, ഡെർമാഡ്യൂ, ഹിമാലയ, ഇവയിലേതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്രീം ആൻഡ് ലോഷൻ എന്നും ഇവയുടെ ഉപയോഗം എന്താണെന്നും അതുപോലെ തന്നെ ഇവയുടെ പ്രോപ്പർട്ടീസ് എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കും മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദാ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ സെറ്റാഫിൽ, സെബാമെഡ്, മാമാർ, ഡെർമാഡ്യൂ, ഹിമാലയ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ലോഷൻസ് എല്ലാം തന്നെ നോർമലി എല്ലാവരും യൂസ് ചെയ്ത് വരുന്നതാണ്. ബേബി ടു ബേബി ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ ബേബീസിനും റിസൾട്ട് ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് മാത്രം. അപ്പോൾ എന്താണെങ്കിലും ഓരോന്നിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഏതാണെന്നും ആദ്യം തന്നെ പറയാം. അപ്പോൾ ദാ സെറ്റാഫിൽ ബേബി ഡെയിലി ലോഷൻ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ ബേബി ലോഷൻ ആണ് കേട്ടോ ഇത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം. ഇസാമാവയെക്കുറിച്ച് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇസാമാവയ്ക്ക് എക്സിമ പ്രോൺ സ്കിൻ ആണ്. അവൻ ജനിച്ച നാൾ മുതൽ അവന് ഡ്രൈ സ്കിൻ ആയിരുന്നു, അതുപോലെ തന്നെ എക്സിമ പ്രോൺ സ്കിൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രീംസ് ആൻഡ് ലോഷൻസ് ഞാൻ ഇസാമാവയ്ക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം അതിലേതാണ് എഫക്റ്റീവ് എന്ന് നമുക്ക് അന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു എക്സിമ പ്രോൺ സ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം യൂസ് ചെയ്തിട്ട് കുറച്ചാവുമ്പോൾ നല്ല മൈൽഡ് ആയിട്ട് ഡ്രൈ സ്കിൻ ഒക്കെ പോയെന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ പെട്ടെന്ന് ഈ ക്രീം ആൻഡ് ലോഷൻസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ ഒരു എക്സിമ വീണ്ടും പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തതിൽ വെച്ച് ഇസാമാവയുടെ ആ ഒരു എക്സിമ നല്ലോണം മൈൽഡാക്കി, ഒട്ടും ആ ഡ്രൈ സ്കിൻ ഇല്ലെന്ന് തന്നെ തോന്നാനായിട്ട് എനിക്ക് സഹായകമായത് ദാ ഈ സെറ്റാഫിലിൻ്റെ ബേബി ഡെയിലി ലോഷനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് ആയതും ദാ ഈ സെറ്റാഫിൽ ബേബി ഡെയിലി ലോഷനാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇസാമാവയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടും ബോഡിയും ഫേസും ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി ഞാൻ ഫേസിൽ അങ്ങനെ ലോഷനും ക്രീമും ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ബോഡിയിൽ ഞാൻ ഡെയിലി കുളി കഴിയുമ്പോൾ ദാ ഈ സെറ്റാഫിലിൻ്റെ ബേബി ഡെയിലി ലോഷനാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ലോഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് ടൈപ്പ് സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാം. ഇതിനങ്ങനെ അലർജീസ് ഒന്നും ഉണ്ടാവാറില്ല. എക്സിമ പ്രോൺ സ്കിന്നുള്ള കുഞ്ഞാണെങ്കിൽ കൂടിയും നമുക്കിത് യൂസ് ചെയ്യാം. നോർമൽ സ്കിന്നുള്ള കുഞ്ഞാണെങ്കിൽ ആ സ്കിന്നിൻ്റെ മറ്റൊരു പ്രോബ്ലംസും ഉണ്ടാവാതിരിക്കാനായിട്ടും നമുക്ക് ഈ ഒരു ലോഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പറയുന്നത് ഗ്ലിസറിനും ഷിയ ബട്ടറുമാണ്. കുഞ്ഞിൻ്റെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആയി വെക്കാനായിട്ട് ഇതാ ഈ ഒരു ലോഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നൊരു ലോഷനാണ് കേട്ടോ ഈ സെറ്റാഫിൽ ബേബി ലോഷൻ. അതുപോലെ തന്നെ ഞാൻ വലുതായിരിക്കുമ്പോൾ എനിക്ക് സ്കിന്നിലൊരു പ്രോബ്ലം വന്നപ്പോഴും ഈ ഒരു സെറ്റാഫിലിൻ്റെ നോർമൽ ലോഷനാണ് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ സെറ്റാഫിലിൻ്റെ ബേബി ലോഷൻ മാത്രമല്ല, സെറ്റാഫിലിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോഷൻസും ക്രീംസും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ ഒരു സെറ്റാഫിലിൻ്റെ വാഷുണ്ട്, സോപ്പുണ്ട്, അതുപോലെ എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. എല്ലാം നല്ല മൈൽഡാണ്. ഇതിലെ പാരാബെൻ, മിനറൽ ഓയിൽസ്, ആനിമൽ ഒറിജിൻ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ലോഷൻസിൽ ഞാൻ ഫസ്റ്റ് പ്ലേസ് കൊടുക്കുന്നത് എന്താണെങ്കിലും സെറ്റാഫിൽ ബേബി ഡെയിലി ലോഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ളത് ദാ ഈ ഡെർമാഡ്യൂവിൻ്റെ അലോ ക്രീമാണ് അല്ലെങ്കിൽ അലോ ലോഷൻ ആണെങ്കിലും രണ്ടും സെയിം എഫക്റ്റാണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതും സെറ്റാഫിൽ പോലെ തന്നെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അവരുടെ സ്കിൻ എന്താണെങ്കിലും രണ്ടും ഇതുവരെ അലർജീസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു ഡെർമാഡ്യൂ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ പാക്കിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സെറ്റാഫിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെർമാഡ്യൂ ഞാൻ കൂടുതലും ഇസാമാവയുടെ ഫേസിലാണ് യൂസ് ചെയ്യാറുള്ളത്. ബോഡിയിൽ അങ്ങനെ അധികമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഫേസിൽ അങ്ങനെ ഒരുപാട് ഓയിലി എഫക്റ്റ് ഒന്നും ഇല്ലാതെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട്, അതുപോലെ തന്നെ സ്കിൻ ഡ്രൈനെസ് മാറാനായിട്ടും എല്ലാം ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെർമാഡ്യൂവിൻ്റെ അലോ ക്രീം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് മുതിർന്നവർക്കും യൂസ് ചെയ്യാം. ഇത് ഞാൻ ഇസാമാവയ്ക്ക് 3 മാസത്തിലാണ് കേട്ടോ ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 3 മാസമാണ് ആദ്യമായിട്ട് അവന് എക്സിമ കണ്ടത്. അന്ന് ഞാൻ ഈ ഡെർമാഡ്യൂവിൻ്റെ അലോ ക്രീം യൂസ് ചെയ്തപ്പോഴാണ് ആ ഒരു എക്സിമ മാറി കണ്ടതും. അതുപോലെ തന്നെ ഇസാമാവയുടെ പുറത്ത് ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വൈറ്റ് സ്പോട്ട്സ് മാറാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെറ്റാഫിലും ആ വൈറ്റ് സ്പോട്ട്സ് മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖത്തും ശരീരത്തിലൊക്കെ വൈറ്റ് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ ദാ ഈ ഡെർമാഡ്യൂവോ അതുപോലെ തന്നെ ആ ഒരു സെറ്റാഫിലോ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല മാറ്റം കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ ഒരു ഡെർമാഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഹാനികരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. എന്താണെങ്കിലും ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഇസാമയുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ലോഷനാണ്. അതുപോലെ തന്നെ ഫേസിൽ യൂസ് ചെയ്യുന്നത്, ഫേസിൽ ഡെയിലി യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നത് ദായി ഡെർമാഡിയോൻ്റെ അലോ ക്രീമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് സെബാമണിനെ കുറിച്ച് പറയാം. ഒരുപാട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നൊരു ലോഷനാണ് സെബാമണിൻ്റെ ബേബി ലോഷൻ. പക്ഷേ ഇസാമാവയ്ക്ക് ഇത് അത്ര സ്യൂട്ടബിൾ അല്ല കേട്ടോ. ഇസാമാവയ്ക്ക് ഈ ഒരു സെബാമഡ് തേച്ചിട്ട് സ്കിന്നൊക്കെ വല്ലാണ്ട് ഡള്ളായി വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെബാമഡ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തത്. എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ സെബാമഡ്. ഇസാമാവയുടെ എക്സിമ കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ സെബാമഡ് എന്ന് പറഞ്ഞാൽ വളരെ മൈൽഡാണ്, കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പക്ഷേ എല്ലാ മക്കൾക്കും ചിലപ്പോൾ അത് പിടിക്കണമെന്നില്ല. നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ കുഞ്ഞുങ്ങൾക്കത് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന്. സെബാമഡ് യൂസ് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് അറിയാം കേട്ടോ. അവർക്കൊക്കെ സെബാമഡ് വളരെ കംഫർട്ടബിൾ ആണ്, യാതൊരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ ഇസാമാവയ്ക്ക് ഇത് സ്യൂട്ടബിൾ ആയിട്ടില്ല. ഇത് pH 5.5 ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, വളരെ നല്ലൊരു ലോഷനാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ന്യൂ ബോൺസിന് തൊട്ട് യൂസ് ചെയ്യാം കേട്ടോ, യാതൊരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് എക്സ്ട്രാ ഡ്രൈ സ്കിന്നും എക്സിമയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് അവർക്ക് അലർജി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ യൂസ് ചെയ്ത് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ സ്കിൻ ഡള്ളായി പോവുകയോ അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും പാച്ചസ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ അലർജി ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണെങ്കിലും പിന്നീട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതില്ല കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഈ ഒരു ക്രീം യൂസ് ചെയ്ത് വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്കിൻ ഡള്ളായി പോകുന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ കുഞ്ഞിന് പിടിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇസാമാവയ്ക്ക് എന്താണെങ്കിലും അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെങ്കിലും സെബാമഡ് വളരെ നല്ലൊരു ബ്രാൻഡാണ്, കുഞ്ഞുങ്ങളുടെ ഡ്രൈ സ്കിന് മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു ലോഷനാണ്. എല്ലാ മക്കൾക്കും ഒരുപോലെയല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റാഫിലിൻ്റെയും ഡെർമാഡിയോൻ്റെയും കേസിലാണെങ്കിൽ പോലും എല്ലാ മക്കൾക്കും ഒരുപോലെയല്ല അത് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ആ ഒരു ക്രീമോ ലോഷനോ കുഞ്ഞുങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവർക്കെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, യാതൊരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെറ്റാഫിൽ ട്രൈ ചെയ്ത് നോക്കുന്നതാവും ഒന്നുകൂടി ബെറ്റർ. ഇനിയിപ്പോൾ നാലാമതായിട്ടുള്ളത് ദായി മാമായർത്തിൻ്റെ ബേബി ഡെയിലി ലോഷനാണ്. അപ്പോൾ ഈ മാമായർത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലോഷനാണ്. അതുപോലെ തന്നെ ഇതിൽ ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് pH ബാലൻസ്ഡ് ആണ്, ന്യൂബോൺസിന് തൊട്ട് 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ടോക്സിൻ ഫ്രീ ആണ്, ഹൈപ്പോ അലർജറ്റിക് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഷിയ ബട്ടർ, അലോവേര, വൈറ്റമിൻ ഇ, ജോജോബ ഓയിൽ എന്നിവയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സ്കിൻ സോഫ്റ്റ് ആക്കി വെക്കാനെല്ലാം ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസാമാവയ്ക്ക് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഇസാമാവയുടെ ഡ്രൈ സ്കിൻ മാറാനെല്ലാം ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷേ ഇസാൻ്റെ എക്സിമ മാറാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയില്ല. പക്ഷേ ഡ്രൈ സ്കിൻ മാറും. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ലോഷൻസിലേക്ക് പോകണമെന്നില്ല. ഈ ഒരു മാമായർത്ത് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിന് 200 ഗ്രാമിന് അറൌണ്ട് 199 രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം കാണിച്ച സെബാമഡ് സെറ്റാഫിലിനൊക്കെ ആണെങ്കിൽ ആ ഒരു 400 ഗ്രാം 200 ഗ്രാം പാക്കിന് അറൌണ്ട് 400 മുതൽ 600 രൂപ വരെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിൻ മാത്രമാണ് ഉള്ളതെങ്കിൽ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ക്രീംസും ലോഷൻസും ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. ദായി മാമായർത്ത് യൂസ് ചെയ്താലും മതിയാവും, ഡ്രൈ സ്കിൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ എക്സിമ പ്രോൺ സ്കിൻ ആണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താണെങ്കിലും സെബാമഡോ സെറ്റാഫിലോ ഡെർമാഡിയോ യൂസ് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ളത് ഹിമാലയ ബേബി ലോഷനാണ്. ഞാൻ ഇസാമാവയ്ക്ക് ഹിമാലയ തീരെ പൊടിയായിരുന്നപ്പോഴാണ് യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നീട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും ഹിമാലയനെ കുറിച്ച് ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു ഹിമാലയ ബേബി ലോഷൻ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഇതിൽ പാരാബെൻസ്, മിനറൽ ഓയിൽ, സിന്തറ്റിക് കളേഴ്സ് ഒന്നും അടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ എന്നിവയാണ്. അതുപോലെ തന്നെ ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്, പ്യുവർ ആണ്, ജെൻറ്റിലാണ്, സേഫ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്കായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. ഇപ്പോൾ ഇസാൻ്റെ കേസിൽ ഇത് ഇസാൻ ഒന്നും തന്നെ യൂസ്ഫുൾ ആയിട്ടില്ല. കാരണം ഇസാൻ ഞാൻ പറഞ്ഞില്ല എക്സ്ട്രാ ഡ്രൈ സ്കിൻ എക്സിമ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ക്രീംസ് വേണം യൂസ് ചെയ്യാൻ. പക്ഷേ ഈ ഒരു ഹിമാലയ എന്ന് പറഞ്ഞാൽ ഇതിന് വളരെ ചെറിയ എഫക്റ്റാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോർമൽ സ്കിന്നുള്ള ബേബീസ് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ചെറിയ ഡ്രൈ സ്കിൻ്റെ തുടക്കമൊക്കെ മാത്രമാണ് ഉള്ളതെങ്കിലും ഈ ഹിമാലയ യൂസ് ചെയ്താലും മതിയാവും. ആ ഒരു ഡ്രൈനെസ് മാറിക്കിട്ടാനായിട്ടും നോർമൽ സ്കിന്നിനെ ഡ്രൈ ആക്കാതിരിക്കാനും എല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ കാണിച്ച ലോഷൻസിലെല്ലാം തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഈ ഹിമാലയ തന്നെയാണ്. ഇതിൻ്റെ 100 മില്ലിക്ക് അറൌണ്ട് 85 രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് മാമായർത്താണ്, അത് കഴിഞ്ഞാൽ ഡെർമാഡിയോ, അത് കഴിഞ്ഞാൽ സെബാമെഡ്, അത് കഴിഞ്ഞാൽ
സെറ്റാഫില്. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് സെറ്റാഫിലും സെബാമഡും തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ കുഞ്ഞിന് നോർമൽ സ്കിന്നോ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ്റെ സ്റ്റാർട്ടിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാമാർത്ത് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഹിമാലയ യൂസ് ചെയ്യാവുന്നതാണ്, യാതൊരു പ്രോബ്ലവും ഇല്ല. അതല്ല, നിങ്ങളുടെ കുഞ്ഞ് എക്സ്ട്രാ ഡ്രൈ സ്കിന്ന്, എക്സിമ പ്രോൺ സ്കിന്ന് അതുപോലെയുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ സെറ്റാഫിൽ യൂസ് ചെയ്യുന്നതാവും ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം സെറ്റാഫിലിന് അങ്ങനെ അലർജീസ് ഒന്നും കണ്ടുവരാറില്ല. ഇപ്പോൾ സെബാമഡി യൂസ് ചെയ്തിട്ട് അലർജി ഒന്നും ഇല്ലാത്ത കുഞ്ഞാണെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടതില്ല, നിങ്ങൾക്ക് സെബാമഡ് തന്നെ യൂസ് ചെയ്യാം. അതല്ല, നിങ്ങൾ ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പോവുകയാണ്, നല്ലൊരു ബെസ്റ്റായിട്ടുള്ള ലോഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട് ആ ഒരു സെറ്റാഫിലിൻ്റെ ബേബി ഡെയിലി ലോഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖത്ത് തേക്കാനായിട്ട്, കുഞ്ഞുങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡെർമാഡിയോൻ്റെ അലോ ക്രീമും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇസാമാവയ്ക്ക് എന്താണെങ്കിലും യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ആ ഒരു സെറ്റാഫിലും ഡെർമാഡിയോ ആണ്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും ആണ് ദായി 5 ക്രീംസ് ആൻഡ് ലോഷൻസിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഈ സെറ്റാഫിലൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഇസാമാവയ്ക്ക് എല്ലാ പ്രൊഡക്ട്സും തന്നെ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.